നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദമായിട്ടുള്ള കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് പി പി ദിവ്യയെ ഇന്ന് വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ കോടതി 1 ദിവസത്തേക്ക് മാത്രമാണ്, അതായത് ഇന്ന് വൈകിട്ടേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. ഇപ്പോഴും അന്ന് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തതിനു ശേഷം 3 മണിക്കൂറോളമാണ് അന്ന് അന്വേഷണ സംഘം പി പി ദിവ്യയെ ചോദ്യം ചെയ്തിരുന്നത്. പക്ഷേ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പി പി ദിവ്യയുടെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് കേസിനെന്നുള്ളതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നതും അതുപോലെ തന്നെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നതും. തുടക്കം മുതൽ തന്നെ പോലീസ് പി പി ദിവ്യയ്ക്ക് നൽകി വരുന്ന സംരക്ഷണത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് പി പി ദിവ്യ കീഴടങ്ങിയ ദിവസം വലിയ സുരക്ഷാ വലയത്തിലാണ്, പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ടാണ് പി പി ദിവ്യ അവിടേക്ക് വന്നതും അതുപോലെ തന്നെ കീഴടങ്ങിയതും. അതിന് പിന്നാലെ തന്നെ പോലീസ് ുന്നുണ്ട്, എല്ലാ ഒത്താശയും കേരള പോലീസും ചെയ്തു നൽകുന്നുണ്ട് എന്നുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും പി പി ദിവ്യയെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ പി പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകിക്കൊണ്ടുള്ള അപേക്ഷ കോടതി അംഗീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ദിവ്യ സമർപ്പിച്ച ജാമ്യഹർജി തലശ്ശേരി പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പി പി ദിവ്യയ്ക്ക് ഉത്തരവ് വന്നിരിക്കുന്നത്. കേസിൽ നവീൻ ബാബുവിന്റെ കുടുംബവും ഇപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട്. തെറ്റുപറ്റിയെന്ന് എ ഡി എം നവീൻ ബാബു കളക്ടർ അരുൺ കെ വിജയനോട് പറഞ്ഞ മൊഴിയാണ് ദിവ്യയുടെ അഭിഭാഷകൻ പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. കളക്ടറുടെ മൊഴി പോലീസ് അന്വേഷിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ തനിക്ക് തെറ്റുപറ്റിയെന്ന് എ ഡി എം കെ നവീൻ ബാബു പറഞ്ഞെന്ന കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെ ചൊല്ലിയുള്ള വിവാദവും മുറുകുകയാണ്. എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണക്കേസിൽ റിമാൻഡിലായ പി പി ദിവ്യയെ രക്ഷിക്കാനുള്ള നീക്കമാണോ കളക്ടർ നടത്തിയതെന്നുള്ള വ്യാപകമായ വിമർശനമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കണ്ണൂർ കളക്ടർ നൽകിയിട്ടുള്ള 2 മൊഴിയും വ്യത്യസ്തമാണ്. അതുപോലെ അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ കളക്ടറും ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ വിവാദത്തിൽ ഒപ്പം നിൽക്കുന്നത്. അതേസമയം പി പി ദിവ്യ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ മാധ്യമങ്ങളെല്ലാം തന്നെ വളയുന്നുണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ആദ്യ ദിവസം പി പി ദിവ്യ കീഴടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന അതേ ചിരിയോട് കൂടിയിട്ടും തന്നെ, അതേ പ്രസന്നതയോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോഴും പോലീസിനൊപ്പം പോകുന്നത്. യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമമോ ഒന്നും തന്നെ അവരുടെ മുഖത്തായിട്ട് കാണാൻ സാധിക്കുന്നില്ല. മാധ്യമങ്ങളോടൊന്നും തന്നെ അവർ പ്രതികരിക്കാതെയാണ് പോലീസിനൊപ്പം തന്നെ പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ട് പി പി ദിവ്യ ഇപ്പോൾ പോകുന്നത്. ഏതായാലും അന്ന് ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരുപാട് ഉത്തരങ്ങളായിരുന്നു ലഭിക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ആരോപണത്തിന്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും ഒന്നും തന്നെ പി പി ദിവ്യയ്ക്ക് ഉന്നയിക്കാനായിട്ടും അതുപോലെ തന്നെ തെളിവ് സഹിതം തെളിയിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്മേലൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എ സി പിക്ക് മുൻപിലായിരിക്കും പി പി ദിവ്യ ചോദ്യം ചെയ്യലിന് ഹാജരാവുക. പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും രീതിയിലുള്ള പോലീസ് ഒത്താശയോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംരക്ഷണമോ പി പി ദിവ്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, കളക്ടറുടെ മൊഴി ഏറ്റെടുത്ത് ദിവ്യയുടെ അഭിഭാഷകൻ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകിയതോടെയാണ് സംശയവും ബലപ്പെട്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷയും കളക്ടർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണെന്നുള്ള തരത്തിൽ തന്നെയാണ് മഞ്ജുഷയും പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയനിഴലിൽ നിൽക്കുന്നത് പി പി ദിവ്യയും അതുപോലെ തന്നെ കളക്ടറുമാണ്. ഈ പി പി ദിവ്യയെ ഇന്ന് കസ്റ്റഡിയിൽ വിട്ടതോടുകൂടിയിട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.